ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയാണ്. നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അരിമാവിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ മസാല ഫില്ല് ചെയ്ത് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം ചിക്കൻ്റെ മസാല തയ്യാറാക്കണം. രണ്ട് സവാള എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് വേണം. വലിയ മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളകും. ഞാനിതെല്ലാം കൂടെ എളുപ്പത്തിന് വേണ്ടി ഇതേപോലൊരു ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചോപ്പറില്ലെങ്കിൽ ഉള്ളി നേർമയിൽ അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല വഴറ്റിയെടുക്കണം. ഇതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാവുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ച ചുവ മാറുന്ന വരെ നന്നായി ഇത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കുഴഞ്ഞ പാകത്തിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ചേർത്തിട്ടാണ് ഈ ഒരു മസാല തയ്യാറാക്കുന്നത്. പിന്നെ ഈ ഒരു സ്നാക്കിലേക്ക് നമ്മൾ ചെമ്മീൻ ചേർത്ത് മസാല തയ്യാറാക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ബീഫ് ചേർത്തിട്ടും നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കാം. ഇനി നന്നായി വഴറ്റിയെടുത്ത ഈ ഉള്ളിയിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടി കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായി ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താണ്. 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്ത ബീഫ് ഇട്ട് കൊടുത്താൽ മതി. ചെമ്മീനാണെങ്കിൽ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഉള്ളിയും ചിക്കനും കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഈ ഒരു മസാലയിലേക്ക് ഞാനിപ്പോൾ വേറെ മഞ്ഞളും മുളകൊന്നും സെപ്പറേറ്റ് ചേർത്തിട്ടില്ല. കാരണം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചിക്കനിൽ ഞാൻ മഞ്ഞളും മുളകും ചേർത്തിട്ടാണ് ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യത്തിന് നല്ല കളറ് ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാവും. ഞാനിത് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയിൽ അരിഞ്ഞതും കുറച്ച് പുതിനയിലയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാൻ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡി ആക്കുന്നതിനുള്ള മസാല ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി പൊടി വാട്ടിയെടുക്കണം, അരിപ്പൊടി വാട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത പച്ചരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ 2.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായി തിളക്കുമ്പോൾ അരിപ്പൊടിയിൽ ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഓരോ പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളം വെക്കുമ്പോൾ കുറച്ച് അധികം വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം കയ്യിൽ ഒട്ടി പിടിക്കാത്ത രീതിയിൽ പാകത്തിന് വാട്ടിയെടുക്കാം. ഈ വാട്ടിയെടുത്ത മാവ് ഞാനിപ്പോൾ വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ഒതുക്കി ചേർക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 3 അല്ലി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. 1 നുള്ള് വലിയ ജീരകം, 1/4 ടീസ്പൂണിനോടടുത്ത് ചെറിയ ജീരകം, ഇത്രയും ചേർത്ത് ഇതൊന്ന് നന്നായി ഒന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങയുടെ അളവ് കൂടി പോയത് കേട്ടോ. ഇതിപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് കൂടി കഴിഞ്ഞാൽ നമ്മൾ പത്തിരി ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ പൊടിയും തേങ്ങയും കൂടെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയ 2 പിടി തേങ്ങ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഓയിലാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ നമ്മൾ നാടൻ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മസാല ഉണ്ടാക്കാനും പൊരിച്ചെടുക്കാനൊക്കെ നല്ലത് വെളിച്ചെണ്ണയാണ്. ഇനി ഇതിന്ന് ചെറിയ ഓരോ ഉരുള എടുത്ത് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. ആദ്യം ചെറിയൊരു നമ്മളൊരു ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാണിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു വലിപ്പത്തിലുള്ള ഉരുള മതി. കൈയുടെ അടിയിൽ വെച്ച് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ വിരൽ വെച്ച് ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. ഉള്ളിൽ മസാല ഫില്ല് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇതേപോലെ ഒരു കുഴി പോലെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ്. 1 സ്പൂൺ എടുത്ത് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. ഈ മസാല ചെറുതായി ഒന്ന് അമർത്തിയതിന് ശേഷം ഈ 2 അറ്റവും വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം
ഉള്ളം കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റം മുന്നക്കായയുടെ ഷേപ്പിലാക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ആക്കുന്നത്. ഇതേപോലെ തന്നെ അടുത്ത ബോളും കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയതിന് ശേഷം ഉള്ളിൽ ഇതേപോലെ ഒരു കുഴിയാക്കി ഫില്ലിങ് വെച്ച് രണ്ടറ്റവും ഒട്ടിച്ച് ഉന്നക്കായയുടെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. രണ്ടെണ്ണം ഞാനിപ്പോൾ റോൾ ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിമാവും കയ്യിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം ഓരോ ബോളാക്കി എടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ ബോളാക്കി വെക്കുന്നത്. അതിനുശേഷം ഇത് കൈവെള്ളയിൽ വെച്ച് പരത്തി ഉള്ളിൽ ഫില്ലിങ് അയച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി നല്ല മയത്തിൽ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അരിമാവിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ മസാല ഫിൽ ചെയ്ത് ഇത് റോൾ ചെയ്തെടുക്കാം. ഞാൻ ബാക്കിയുള്ള എല്ലാ അരിമാവും ഇതേപോലെ മസാല നിറച്ച് റോൾ ചെയ്ത് ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു തട്ടിലേക്ക് ഞാൻ ഒരു ഫോയിൽ വെച്ചതിന് ശേഷം അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു അല്പം എണ്ണ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തട്ടിൻ്റെ മേലെ ഓരോ സ്നാക്കായി വെച്ച് കൊടുക്കാം. വാഴയില കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ 7 റോളാണ് ഇതിൽ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഒരു 15 മിനിറ്റെങ്കിലും ഇത് നന്നായി ആവിയിൽ കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അരിമാവിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. 15 മിനിറ്റിന് ശേഷം ഈ റോളൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫോയിലിന് മാറ്റാം. ഇനി ബാക്കിയുള്ള റോളും നമുക്ക് ഇതേപോലെ തന്നെ ആവിയിൽ നന്നായി വേവിച്ചെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഈ റോള് നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ മുളകിൻ്റെ ഒരു കോട്ടിങ്ങിൽ മുക്കിയെടുത്തിട്ടാണ് ഫ്രൈ ആക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. സ്നാക്കിൻ്റെ മേലെ ഈ മുളകിൻ്റെ മസാല പൊതിഞ്ഞിരിക്കാൻ പാകത്തിനുള്ള അയവിൽ ഇത് കലക്കിയെടുക്കാം. നമ്മൾ ആവിയിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ ചെറിയ രീതിയിൽ മസാലയിൽ നിന്ന് ഇതേപോലെ എണ്ണ ഇതിൻ്റെ അടിയിൽ ഇറങ്ങി വരും. അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട. ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഓരോ റോളും എടുത്ത് നമുക്ക് ഈ മുളകിൻ്റെ മസാലയിൽ നന്നായി ഒന്ന് പൊതിയുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായി പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ റോളും ഇതേപോലെ മുളകിൻ്റെ മസാലയിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട. ഒരുപാട് സമയം ഫ്രൈ ചെയ്താൽ ഇത് ഹാർഡായി പോവും. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്കിതേപോലെ മുളകിൽ മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് സമയം നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട. ഓൾറെഡി ഇത് കുക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ബ്രൗൺ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെയും അതേപോലെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്തും കഴിക്കാൻ പറ്റുന്ന കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. തയ്യാറാക്കി നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ഈ ഒരു ചാനലിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്ന് നിങ്ങളുടെ ഈ ഒരു സ്നേഹവും സപ്പോർട്ടൊക്കെ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.